ഇനാലൂരിലെ രാഘവൻ മീനാക്കിയുടെ വീട്ടിലെ ടൈലുകൾ രാത്രി അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചു. അതിന്റെ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം. മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെയായിരുന്നു ശബ്ദം. കുറെ തീപ്പെട്ടിക്കൊള്ളികൾ ഒന്നിച്ച് കത്തിയ പോലെ തീയും വന്നു. പിന്നെ ഡൈനിങ് ഹാളിലെ ടൈലുകൾ എല്ലാം പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9:30 വീട്ടുകാരെ നടക്കിയ ഈ സംഭവം ഉണ്ടായത്. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞയുടൻ ടൈലുകൾ ഒന്നാകെ പൊട്ടിപ്പൊങ്ങി പോരുകയായിരുന്നു. പോലീസും നാട്ടുകാരും ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നുവെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നതിന് ഒരു പിടിയുമില്ല. കൂടുതൽ പരിശോധനയ്ക്കായി ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എത്തിയില്ല. ഈ സൗണ്ട് പടവൊക്കെ പൊട്ടുന്ന അതിൽ ഇങ്ങനെ പൊട്ടുക, അതിലിങ്ങനെ ഈ സാധനം പൊന്തിയുക, വില്ലസും കൊണ്ട് ഇങ്ങനെ പൊലഞ്ഞ് പൊട്ടി വന്ന് അപ്പൊ കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. 5 വർഷമേ ആയിട്ടുള്ളൂ ഇവർ കിനാരൂരിനടുത്തുള്ള ഏർവാടി മുക്കിൽ വീട് വെച്ചിട്ട്. പ്രവാസ ജീവിതത്തിന്റെ ആകെയുള്ള സമ്പാദ്യം കൊണ്ടുവച്ച വീട്ടിൽ ആദ്യമായിട്ടാണ് വീട്ടുകാർക്ക് ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ജനപ്രതിനിധികളടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ജിയോളജി ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തുമെന്ന് അറിയുന്നു. ഈ അടുത്താണ് കോഴിക്കോട് പോലൂരിലെ മറ്റൊരു വീട്ടിൽ അജ്ഞാത ശബ്ദമുണ്ടായത്. ഇത് ഭൂമിക്കടിയിൽ സോയിൽ പൈപ്പിംഗ് മൂലമാണെന്ന് കണ്ടെത്തിയതോടെ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കിനാലൂരിലെ വീട്ടുകാരും. ഭൂമിക്കടിയിലെ ഓരോരോ പ്രതിഭാസങ്ങളെ അത് ഇനി വല്ല മാനുഷ്യശക്തി വലുതുമാണോ? പൊതുവെ ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ആളുകൾ പറയുന്നത് ഭൂതം പ്രേതം എന്നൊക്കെയാണ്. ഉടൻ വൈകാതെ തന്നെ ഇതിന്റെ സത്യം പുറത്തു വരുമെന്ന് നമുക്കും വിശ്വസിക്കാം. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ദീർഘാഴ്ചയുമായി കാണും വരെ നന്ദി, നമസ്കാരം.